ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் ഞാനൊന്ന് പറയട്ടെ. ഇയാളെയും അഭിജിത്തിനെ പോലെ ലോക്കപ്പിൽ കെട്ടിത്തൂക്കാൻ ചന്ദ്രശേഖർ ഗോവിന്ദിനോട് പറ. ഇവനെ ലോക്കപ്പിൽ കെട്ടിത്തൂക്കാൻ. ഇയാളും സൂയിസൈഡ് ചെയ്തത് സൂയിസൈഡ് ചെയ്ത് കളഞ്ഞു. എന്റെ കൃഷ്ണയെ രക്ഷിക്കണേ ഭഗവാനെ, കാത്തു രക്ഷിക്കണേ. കൃഷ്ണ മോനെ, മോനെ കണ്ടോ? അവനെ ഇവിടെ എങ്ങും കാണുന്നില്ല. ഇനി എന്ത് ചെയ്യും? വന്ന് അവിടെ നോക്കാം. വാ നോക്കാം. അവനെ എങ്ങും കാണുന്നില്ല.
നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോക്ക്. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. സുധ, നീ ഇവിടെ നോക്ക്, ഞാൻ അവിടെ നോക്കാം. ശരി. കൃഷ്ണ, കൃഷ്ണ, മോനെ, കൃഷ്ണ, നിങ്ങൾ യെല്ലോ ഡ്രസ് ഇട്ട ഒരു കുട്ടിയെ കണ്ടോ? മോനെ, മോളെ, ഒരു യെല്ലോ ടീഷർട്ട് ഇട്ട കുട്ടിയെ കണ്ടോ? കൃഷ്ണ, മോനെ, കൃഷ്ണ, ഞാൻ ഇനി എവിടെ നോക്കും എന്റെ മോനെ? മോനെ, എന്തു പറ്റി മോനെ? മോനെ, പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്ക. മോനെ, കൃഷ്ണ, ഹലോ മോനെ, കൃഷ്ണ, മോനെ, ഒന്ന് കണ്ണു തുറക്ക് മോനെ, മോനെ, പതുക്കെ സൂക്ഷിച്ചെടുക്ക് മോനെ, മോനെ. എന്ത് പറ്റിയ ദൈവന് മോനെ? കൃഷ്ണ, കൃഷ്ണ, മോനെ, ഒന്ന് വേഗം. നന്നായിരിക്കുന്നു ഇൻസ്പെക്ടർ, നിങ്ങളുടെ അധികാര പരിധിയിൽ രണ്ട് ആത്മഹത്യകൾ നടന്നിരിക്കുന്നു. ആദ്യം എന്റെ മോൻ അഭിജിത്തിന്റെ ജീവൻ ഒരു കയറിൽ അവസാനിച്ചു, ഇപ്പൊ അയ്യൂബും. ആത്മഹത്യ ചെയ്യാൻ ഇവർ ഭീരുക്കളായിരുന്നില്ല. ഭഗവാനെ, എന്റെ മോനെ രക്ഷിക്കണേ. കുറേ നാളത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം എനിക്ക് എന്റെ മോനെ കിട്ടിയത്. ഇവനെ ഇവന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കണേ കൃഷ്ണ, ഇവനെ രക്ഷിക്കണേ. ഹലോ, എന്തു പറ്റി? നമ്മുടെ കൃഷ്ണയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഹെഡ് കോൺസ്റ്റബിൾ അയ്യൂബ് മരിച്ചുപോയെന്ന് പോലീസ് പറയുന്നത് അയാൾ ആത്മഹത്യ ചെയ്തെന്ന. നമ്മുടെ മോനെ പോലെ ആത്മഹത്യ ചെയ്തു. സുധേ, ഞാനിപ്പോ വരാം. ഒരു മിനിറ്റ്. ഹലോ,
മാധവ, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിന്. ഒരു പ്രധാന കാര്യം പറയാനാണ് വിളിച്ചത്. ഹെഡ് കോൺസ്റ്റബിൾ അയ്യൂബ് നമ്മളെ വിട്ടുപോയി. എന്താ? അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പോലീസുകാർ പറയുന്നത്. എന്റെ മോൻ അഭിയെ പോലെ ആത്മഹത്യ ചെയ്തെന്ന. പക്ഷെ അതെങ്ങനെ സംഭവിക്കാനാ? അതെനിക്ക് എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ പറയാനാവില്ല. ഞാൻ നിങ്ങളെ വന്ന് നേരിൽ കണ്ടു പറയാം. നിങ്ങളൊരു പത്രപ്രവർത്തകനല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. നിങ്ങൾ വിചാരിച്ചാൽ എല്ലാ സത്യവും ഈ ലോകത്തെ മുഴുവൻ അറിയിക്കാൻ കഴിയും. അയ്യോ ചേട്ടാ, ഇപ്പൊ കാണാൻ കഴിയില്ല. കൃഷ്ണയ്ക്കൊരു അപകടം പറ്റിയിരിക്കുക. അവനിപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഞാൻ അവിടെയാ ഉള്ളത്. ചേട്ടാ, ഞാൻ പിന്നെ വിളിച്ചാ മതിയോ? മതി, ഞാൻ നിങ്ങളുടെ കോൾ പ്രതീക്ഷിച്ചിരിക്കും. താങ്ക് യു. ശരി ചേട്ടാ. സംസ്ഥാനത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പുതിയൊരു കളങ്കം കൂടി. പോലീസ് സേനയിലെ ഒരാൾ സ്വന്തം സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ഹെഡ് കോൺസ്റ്റബിൾ അയ്യൂബ് എന്നയാളാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇങ്ങനെ ചെയ്തത്. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. സഹപ്രവർത്തകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അയാൾ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറായിരുന്നു എന്നാണ്. അദ്ദേഹം സബ് ഇൻസ്പെക്ടർ ഗോവിന്ദന്റെ കീഴിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ നടക്കുമെന്നാണ് റിപ്പോർട്ട്. ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആത്മഹത്യ ചെയ്യാൻ തക്ക ഒരു പ്രശ്നവും അദ്ദേഹത്തിന് ഇല്ല എന്നും ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ സബ് ഇൻസ്പെക്ടർ ഗോവിന്ദൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. രാജ്യത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായി ഇതിനെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ഇതെല്ലാം എന്താണ് സുധീർ? ന്യൂസ് കണ്ടോ നീ? അയ്യൂബിന്റെ വാർത്തയാണ് ന്യൂസിൽ എപ്പോഴും. അന്ന് നമ്മൾ അഭിജിത്തിനെ കൊന്നു, ഇപ്പൊ ഈ അയ്യൂബിനെയും. നമ്മൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് സുധീർ? വിക്രാന്ത് ഇനിയും നമ്മളെ കൊണ്ട് എത്ര നാൾ ഈ പാപങ്ങളൊക്കെ ചെയ്യിക്കും? എത്ര നിസ്സാരമായിട്ടാ നീ അത് പറഞ്ഞത്! പണത്തോടുള്ള ആർത്തിയാ നിങ്ങക്ക്. പണത്തിനും സക്സസിനും വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും അല്ലേ? ആരുടെ ജീവൻ വേണമെങ്കിലും എടുക്കും. നാണമാകുന്നില്ലേ നിങ്ങക്ക്? മനുഷ്യത്വം അല്പം പോലും ഇല്ലേ? ഇനി മുതൽ ഞാൻ മിണ്ടാതിരിക്കില്ല. നിങ്ങളുടെ എല്ലാ നീച പ്രവൃത്തികളും ഈ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിരിക്കും ഞാൻ. കണ്ടോളൂ നീ. അതുകൊണ്ട് മാത്രം അച്ഛനാവില്ല. നിങ്ങൾ ഒരു ക്രൂരനാണ്, ഒരു ദുഷ്ടനായ ക്രിമിനലാ നിങ്ങൾ. മനുഷ്യനല്ല, രാക്ഷസനാ, രാക്ഷസൻ. നീ അപ്പൊ നിന്റെ അമ്മ സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണോ? വെറുതെയുള്ള സംസാരം മതിയാക്കി സമീറ. എന്നിട്ട് ഞാൻ പറയുന്ന അനുസരിക്ക. നിന്റെ അമ്മ ഇങ്ങനെ ഇഞ്ചി ഇഞ്ചായി കൊല്ലണ്ടാന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ താ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാന്ന്? ഓഹോ, എങ്കിൽ നീ ഒരു പയ്യന്റെ കൂടെ കറങ്ങി നടക്കാറില്ലേ, അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്താ. അത് ചെയ്യേ. ഞാൻ ഇതെല്ലാം അറിയും സമീറ. ജയിലിനകത്തായാലും പുറത്തായാലും
എനിക്ക് അവൻ ഇന്ന് കാശ് വാങ്ങിക്കൊണ്ട് താ, ഞാൻ പോയിക്കോളാം. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു അഭിജിത്ത് നിരപരാധിയാണെന്ന്. ഒരു ജേണലിസ്റ്റെ ഞാൻ കണ്ടു, മാധവൻ എന്ന അയാളുടെ പേര്. അദ്ദേഹം എസ് ഐ ഗോവിന്ദൻ സാറിനോട് അഭിജിത്തിന്റെ കേസ് ഫയലിനെ കുറിച്ച് ഒരു ദിവസം ചോദിച്ചു. ഞാനിപ്പോ അഭിജിത്തിന്റെ കേസ് ഫയൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് മാധവന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. ഇല്ലെങ്കിൽ എസ് ഐ ഗോവിന്ദൻ സാർ ഒരിക്കലും അത് മാധവന് കൊടുക്കില്ല. അതിപ്പോ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി ചെയ്യുമ്പോ അതിൽ പിന്നെ പേടിയുടെ റിസ്കിന്റെ ഒരാവശ്യവും ഇല്ലല്ലോ. നന്നായിരിക്കുന്നു ഇൻസ്പെക്ടർ, നിങ്ങളുടെ അധികാര പരിധിയിൽ രണ്ട് ആത്മഹത്യകൾ നടന്നിരിക്കുന്നു. ആദ്യം എന്റെ മോൻ അഭിജിത്തിന്റെ ജീവൻ ഒരു കയറിൽ അവസാനിച്ചു, ഇപ്പൊ അയ്യൂബും. ആത്മഹത്യ ചെയ്യാൻ ഇവർ ഭീരുക്കളായിരുന്നില്ല. മിണ്ടാത്തത് എന്താ? ഇൻസ്പെക്ടർ, ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ പോവുകയാണോ നിങ്ങൾ? ഗോവിന്ദൻ സാർ ഒന്ന് നിൽക്കുമോ? നിങ്ങൾ ഇത് സി ബി ഐയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം. ദൈവത്തെ പോലും നിങ്ങൾക്ക് ഭയമില്ലേ സാർ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആളുകളെ ദ്രോഹിക്കുന്നത്? ഞാൻ ചോദിച്ചതിനൊന്നും മറുപടിയില്ലേ നിങ്ങൾക്ക്? സൂയിസൈഡ് ചെയ്ത് കളഞ്ഞു. അയ്യോ മോനെ, നീ ഞങ്ങളുടെ അഭിമാനമല്ലേ, എന്റെ എല്ലാം എല്ലാം.
ആയുഷ്മാൻ ഭവ. ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന്. സമീറ, ഞാൻ ഇന്ന് അല്പം ടെൻഷനില്ല. പിന്നെ എന്റെ ടെൻഷന് കാരണമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരതിന് വില നൽകിയേ മതിയാകൂ. എനിക്ക് തോന്നുന്നത് നിന്നെ ഞങ്ങളിൽ നിന്ന് വേർതിരിക്കേണ്ട സമയമായെന്നാണ്.